നമ്മളെ ചെക്ക് ചെയ്യാനായിരിക്കും അവന്മാർ ആ തടിമാടൻ അവിടെ നിർത്തിയിട്ട് പോയിരിക്കുന്നത്. ഹോട്ടലൊന്നുമല്ല അന്തസ്വാഭിമാനവും ആഭിജാത്യമുള്ള മാന്യന്മാര രണ്ട് ചെറുപ്പക്കാർ താമസിക്കുന്ന വീടാണ്. അനുവാദമില്ലാതെ ഒരു വീട്ടിൽ കയറി താമസിക്കുന്നതാണോ അന്തസ്വാഭിമാനവും? ഒന്നാമത് ഇവിടെ മനുഷ്യൻ പ്രാന്ത് പിടിച്ചിരിക്കുക, അതിനിടയ്ക്ക് ഓരോന്നും ഒന്ന് കേറിക്കോളൂ. എന്താണ് അതോ ആഗമന ഉദ്ദേശം? നീ വാടി, ആഗമന ഉദ്ദേശം ഒന്ന് ഒരല് പോലെ അടുത്തത് ഒലക്ക പോലെ. എങ്ങോട്ടാ ഈ വച്ച് പിടിക്കുന്നത്? കൂടും കുടുക്കായിട്ട് ഇവിടെ താമസിക്കാൻ വന്നാണോ? ഇവിടെ ആരാ നിങ്ങളോട് താമസിക്കാൻ പറഞ്ഞത്? ഇതാര് കടുവ പിടിച്ച കിടുവായോ? കടുവേം കിടുവേന്നും അല്ല, ഇവിടുത്തെ മമ്മിയുടെ ഒരേ ഒരു മോളാ ഇത്. സ്വന്തം മോളൊന്നും അല്ലല്ലോ. സ്വന്തം മോള് തന്നെ. ഈ മോൾ അല്പം ചവിട്ടും തൊടിയുള്ള കൂട്ടത്തിലാണ്, അളിയെ സൂക്ഷിക്കണം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പത്രത്തിൽ വന്ന ഉടനെ വേണ്ടപ്പെട്ടത് വരുന്നുണ്ടല്ലേ, ഇനിയും വരും. എന്താ എന്ത് പറ്റി? ഓ പഴപ്പൊടി. ഈ കിച്ചൺ കിടക്കണ കിടപ്പുണ്ടല്ലേ, തൊഴുത്ത് പോലെ. ഇതാര് ക്ലീൻ ചെയ്യും? താൻ തന്നെ ക്ലീൻ ചെയ്യണം. ചൂടായല്ലേ കൊച്ചെ, സമാധാനമായിട്ട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം. സഹകരിക്കൂ, പരിഹരിക്കാം. ഞങ്ങളിവിടെ ഭരിക്കാനും പൊറുക്കാനും വന്നൊന്നുമല്ല, മമ്മി ഞങ്ങളുടെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. മമ്മിയെ കാണാതായപ്പോ അതിന്റെ അന്വേഷണം കേട്ട് ഞങ്ങൾ ഇവിടെ കൂടിയതാ. അത് അന്വേഷിക്കാൻ തന്നെയാ ഞങ്ങൾ വന്നത്. അളിയ, ഇവിടെമാര് ലേഡി സീഡികളായിരിക്കും എന്നാണ് എന്റെ നിഗമനം. അളിയന്റെയോ? സോറി. ഈ ഒരു പണി മാത്രമേ ഞാൻ ചെയ്യാത്തതായിട്ടുള്ളൂ. ഇപ്പൊ അതുമായി ഡോളി പറഞ്ഞ ഇതല്ല, ഇത് അപ്പുറവും ചെയ്യും. അങ്ങനെ സ്നേഹമുള്ളാണ് നിങ്ങൾ. ഇവിടെ ഒന്ന് വേഗമാവട്ടെ, പണികൾ ഇനി വേറെ ഉണ്ട്. അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല. ഇവിടെ കച്ചവടം തരാൻ ഞങ്ങൾ വേലക്കാരൊന്നുമല്ല. ഒന്ന് പറഞ്ഞു കൊടുക്ക. അതങ്ങനെ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ബിസിനസ് കാര്യങ്ങൾ മാത്രം പറയാൻ സമയം സന്ദർഭവും കിട്ടണ്ടേ? കറക്റ്റ് പറഞ്ഞത് കേട്ടല്ലോ. വർത്താനം പറഞ്ഞ് നിൽക്കാതെ വേഗം ഈ ജോലി തീർത്തിട്ട് വന്ന് അടുക്കളയിൽ കയറും. ഒന്ന് ഒന്നേ, ആ ഞാവായിലേ പേടിച്ചെന്നല്ലേ അടുക്കളയിൽ കയറുന്നേ, ഡോളിക്ക് വേണ്ടിയാ. ഇഷ്ടമുള്ളവരോടത്ത് വർക്ക് ചെയ്യുന്ന ഒരു രസമല്ലേ? രസമാണ്, പക്ഷേ അടുക്കളയിൽ ഒറ്റയ്ക്ക് മതി. നമ്മൾ ഒന്നിക്കുന്നതേ ഡൈനിങ് ടേബിളിൽ മതി. പിന്നെ ഒരു കാലം പഴങ്ങഞ്ഞിട്ട് അത് പെട്ടെന്ന് കുടിച്ച് തീർത്തേക്കണം. ഈ പഴങ്ങഞ്ഞിയുടെ കാര്യം ഇവിടെ എത്തിയോ? അതങ്ങനെ ഇതുവരെ ഒന്നും ആയില്ലേ? എന്താവാൻ? മറ്റുള്ളവരുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് മൂന്ന് നേരം ദേഹാനങ്ങാതെ തിന്നാൻ കൊച്ചി രാജാവിന്റെ മരുമോനൊന്നും അല്ലല്ലോ. എത്ര നേരമായി കറിക്കരി ഞാൻ പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് സഹായിച്ചാ കൊള്ളാന്നുള്ള മനസ്സിലേക്ക് കൊണ്ട് കൂടുതൽ വെള്ളത്തിലെടുത്തൊരു പുല്ലും ഞാൻ ചെയ്യില്ല. വെറുതെ അല്ല, മൂക്കുമുട്ട രണ്ടിനും കഴിക്കണ്ടേ? ഏതായാലും ഇന്നത്തെ ഒരു ദിവസം ഞാൻ ചെയ്യാം, നാളെ മുതലേ വേലപ്പനോട് ചെയ്യിച്ചോണം. വേലപ്പനായാലും കൊള്ളാം, കോലപ്പനായാലും കൊള്ളാം, ഇവിടെ താമസിക്കണമെങ്കിൽ അടുക്കള പണി ചെയ്തേ പറ്റൂ. അതെ, മുളഞ്ഞു വന്നേ. പിന്നെ ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം റെഡിയൊക്കെ വെച്ചോളാം, മനസ്സിലായോ? താമോടോ, ഇത് നിന്റെ അച്ഛവീടൊന്നും അല്ലല്ലോ. പിന്നെ ടൗണിലെ കോളേജിൽ പോയി നാലക്ഷരം പഠിച്ചതിന്റെ ജാടയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇതിലും വലിയ കോളേജിൽ നാലഞ്ച് വർഷം ചരിച്ചിട്ട് തന്നെ ഞാനും പുറത്തിറങ്ങിയത്. നിന്റെ നടപ്പും പത്രാസൊക്കെ സ്വന്തം കയ്യിൽ വെച്ചാൽ മതി, എന്റെ അടുത്ത് വേണ്ട. മമ്മിയുടെ മോളല്ല സാക്ഷാൽ ദേവേന്ദ്രൻ വെച്ച മുത്തുപ്പട്ടരുടെ മോളാണെങ്കിൽ അഭ്യാസം എന്റെ അടുത്ത് ഇറക്കണ്ടല്ലോ. ആ ടീച്ചറിന്റെ പല്ലിയങ്ങളും പെട്ടെന്ന്. നാളെ മുതൽ ഇവിടുത്തെ എല്ലാ ജോലികളും സ്വന്തമായിട്ട് ചെയ്തോളില്ലേ? സമയാസമയത്ത് വെച്ചു കൊടുത്തിട്ടില്ലേ? ഞാൻ കൊച്ചി രാജാവിന്റെ വരുമന. ഇതെന്റെ അച്ചുവീടാ? പ്രോബ്ലം ഒരേ വേഷം
ഒരേ പൊക്കം നാല് പേരും കൂടി എന്നെ തുരത്തി കളഞ്ഞു ചുമ്മാ അവരെ എന്തിനാ പേടിക്കുന്നത് അവരവിടെ വല്ല ഗ്യാസ് എടുക്കാമെന്ന പാർട്ടിക്കാരുമായിരിക്കും അതെ എന്റെ ഗ്യാസ് എടുക്കാൻ തന്നെ അവര് വന്നത് ടേക്ക് ഇറ്റ് ഈസി കം ഓൺ ഡാൻസ് വിത്ത് മീ ഓ പ്ലീസ് നോ കം ഓൺ ചേട്ടന് മഡോണ ഇഷ്ടമാണോ ഇഷ്ടമാണോന്ന് മറഡോണയുടെ എന്നാ പാസ് മറഡോണയല്ല മഡോണ അതാര് പാട്ടുകാരി അവരുടെ പാട്ട് ഇഷ്ടമാണോന്നാണ് ചോദിച്ചത് ഡോളിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ് അമീർ ഖാനെയാണോ സൽമാൻ ഖാനെയാണോ ഇഷ്ടം രണ്ട് കാമാരെ ഇഷ്ടമാണ് ആരാവന്മാര് ചേട്ടൻ നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ ഉടനെ ഒരു ഡോക്ടറെ കാണിക്കണം ഞാൻ ഇവിടെ വന്നപ്പോഴേ ചേട്ടനെ ശ്രദ്ധിച്ചു എന്തൊരു ഗ്ലാമർ ഈ അടുത്തിടെ കൽക്കരി ഖനി ജോലി കറുത്തു ഒറ്റ ദിവസം കൊണ്ട് ചേട്ടനെന്റെ ഹൃദയത്തിൽ ചാടി കയറി കളഞ്ഞു ഇത്ര പെട്ടെന്നൊന്നും ഞാൻ ആർക്കും പ്രവേശനം നൽകാറില്ല ഞാനും എന്റെ തിരക്കിട്ട ബിസിനസ് ജീവിതത്തിനിടയിൽ ആയിരക്കണക്കിന് മുഖങ്ങൾ കാണുന്ന കൂട്ടത്തിൽ ഇതുപോലൊരു മുഖം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പല്ലു തന്നെ ഉണ്ടോ ലേശം നീരുണ്ടല്ലോ നല്ല ഉരുക്കു പോലത്തെ കൈ അധികം വെച്ചോണ്ടിരിക്കല്ലേ ഇല്ല ജലദോഷമുണ്ടോ ഇല്ല എന്താ പിന്നെ ആരാ ചുമച്ചത് ഞാനല്ല പിന്നെ ആര് പോക്കോ പോക്കോ ഏത് നാറുകടാ നീ ഇവിടെ ഇങ്ങനെ പാട്ടും കൂത്തുമിട്ട് കഴിഞ്ഞോ ഇനി അവന്മാരെ എപ്പോഴങ്ങോട്ട് കയറി വരാന്നറിയില്ല അവന്മാർ ഗ്യാസ് എടുക്കാൻ വന്നവരാ പേടിക്കാൻ ഒന്നുമില്ലെന്ന് ഡോളി പറഞ്ഞു അതും കേട്ടോണ്ടിരുന്നോ അറിയാത്ത കുഞ്ഞെ ചൊറിയും പറയും അതെങ്ങനെ അറിയും അതെങ്ങനെയാ എന്തെങ്കിലും ഒന്ന് പറയാൻ തന്നെ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് വേണ്ടേ എന്താ അത്രയ്ക്ക് പറയാനുള്ളത് വീര ഏതായാലും ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കണ്ട അത് അപകടം ഞാൻ എന്തിനാ ഭയപ്പെടുന്നത് വെറുതെ അതും പറഞ്ഞ് എന്റെ പുറകെ നടക്കാനല്ലേ പിന്നെ നീ വലിയ ലോക സുന്ദരിയല്ലേ കണ്ടപ്പോ തന്നെ പുറകെ നടക്കാൻ നിന്റെ മമ്മി ഓർത്തിട്ട് മാത്രം എല്ലാം ക്ഷമിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ത് ചെയ്യും എന്താ എന്ത് പറ്റി എന്ത് പറ്റി ഉണ്ണി ആരാ വിളിച്ചത് പറയാം സമയമാവട്ടെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഉണ്ണി എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടെന്ന് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഹലിയാ ഞങ്ങള് സിറ്റിയിൽ ഒന്ന് ചെത്തി ഡോളിയുടെ കാശ് വാരി എറിഞ്ഞ് ഷോപ്പിംഗ് ഷോപ്പിംഗ് ആൻഡ് ഷോക്കിംഗ് കൊണ്ടുപോയിക്കോളൂ ഹലോ എന്താ ഒരു വല്ലായ്മ പോലെ അവര് പിന്നെയും വിളിച്ചിരുന്നു അന്ന് വന്നാലോ മീര ഇവിടെ ഉള്ള കാര്യം അവർ അറിഞ്ഞു കഴിഞ്ഞു അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഇപ്പൊ എന്റെ പേടി നല്ല രസമുള്ള കാഴ്ച ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബോട്ടിംഗ് നടത്തണം ഞങ്ങൾ ഇടയ്ക്കിടെ ബോട്ടിങ്ങിന് പോവാറുണ്ട് ഇനിയിപ്പൊ നാലു പേർക്കും കൂടി പോവാല്ലോ ശ്രാങ്കളിയാ സ്പീഡ് അല്പ കുറയ്ക്ക ഇവിടെ മുങ്ങിയ ഒരാഴ്ച കഴിഞ്ഞ അവിടെ പൊങ്ങു സ്വിമ്മിംഗ് അറിയാങ്കിൽ പേടിക്കണ്ടല്ലോ ഞങ്ങൾക്കറിയാം കൊറേ നാളായി ഒന്ന് സ്വിം ചെയ്തിട്ട് ഇത് പഠിപ്പിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു എനിക്ക് പഠിക്കായിരുന്നു സ്വിമ്മിംഗ് നല്ല എക്സസൈസാ തടിയൊന്ന് കുറഞ്ഞു കിട്ടുകയും ചെയ്യും ഇതെങ്ങനെ തന്നെ പെട്ടെന്ന് കുറയുന്ന തടിയൊന്നും അല്ല ഇത് പ്രത്യേകം പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ് നല്ല തമാശ എങ്ങനെ വൈകുന്നതിനെ ഇതിനെയാ അതാണ് കര 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 ഇത് പ്ലാസ്റ്റിക് പൂവാണോ ക്ഷമയ്ക്കൊരു നോബൽ സമ്മാനം ഉണ്ടെങ്കിൽ അത് ആദ്യം കിട്ടണം അതിലും വിലപിടിപ്പുള്ള ഒരു സമ്മാനം കിട്ടിയാ നീ വേണ്ടാന്ന് വെക്കോ എന്ത് സമ്മാനം